നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നിസാരമെന്ന് കരുതുന്ന പ്രഖ്യാപനമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം യാഥാർത്ഥ്യമായ ചരിത്രമാണുള്ളത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളോട് നൽകിയിട്ടുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് അത് രാമക്ഷേത്രത്തെക്കുറിച്ചായാലും അത് ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള വിഷയത്തിലായാലും അത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള വിഷയത്തിലായാലും മുത്തലാഖ് വിഷയത്തിലായാലും ഒക്കെ തന്നെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാക്കുകൾ, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിനെ മറ്റു സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയതെന്നും ഏറ്റവും അപകടകരമെന്ന് കരുതിയ പല കാര്യങ്ങളും ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ നടപ്പിലാക്കാൻ ഈ സർക്കാർ കാണിച്ച ആ ആത്മവിശ്വാസം, ആ അതാണ് ഈ മോദി സർക്കാരിനെ മറ്റു സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ നിലപാടെടുത്തത്. ഒടുവിൽ സുപ്രീംകോടതി പോലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച സമവായത്തെ അംഗീകരിക്കുകയും രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുകയും ചെയ്തു. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹൈന്ദവ ജനത കാത്തിരുന്ന ആ അസുലഭ മുഹൂർത്തം സമാഗതമാവുകയാണ്. 2024 ജനുവരി മാസം 22-ാം തീയതി രാമക്ഷേത്രം നാടിന് സമർപ്പിക്കപ്പെടും. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ 2024 ജനുവരി മാസം 22-ന് നടക്കും. അതോടുകൂടി രാജ്യം വലിയൊരു പുരോഗതിയിലേക്ക് മാറും. രാജ്യത്തിന്റെ യശസ്സുയരും. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ ഗ്രാഫ് കുത്തനെ കുതിച്ചുയരും. കാരണം ഈ നാടിനെ, ഈ ജനതയ്ക്ക് അവർ ഇതിലൂടെ നൽകിയത് പതിറ്റാണ്ടുകളായുള്ള അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം സഫലമാകുന്നതിന് പിന്നാലെ മറ്റൊരു സ്വപ്നം കൂടി സഫലമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഗൗരവമുള്ള പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു ബില്ല്? ജമ്മുകശ്മീർ നിയമസഭാ പുനഃസംഘടനാ ബില്ലായിരുന്നു അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് ഏറെ ഗൗരവമുള്ളതായി നമ്മൾ കണക്കാക്കേണ്ടത്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരിക്കും. വെറും പ്രസ്താവന മാത്രമല്ല, ജമ്മു കശ്മീരിൽ 90 സീറ്റുകളായി പുനഃസംഘടിപ്പിക്കപ്പെടുകയും പാക് അധീന കാശ്മീർ ഏത് സമയത്താണോ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നത്, ആ നിമിഷം മുതൽ ആ പാക് അധീന കാശ്മീരിൽ 24 നിയമസഭാ സീറ്റുകൾ നിലവിൽ വരികയും ചെയ്യുന്ന രീതിയിലാണ് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് വെറും വാക്ക് പറയുകയല്ല അമിത്ഷാ ചെയ്തത്, കേന്ദ്ര സർക്കാർ ചെയ്തത്. എത്രയും വേഗം പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്ന നിമിഷം മുതൽ 24 നിയമസഭാ സീറ്റുകൾ അധികമായി ഉണ്ടാകുമെന്ന ഒരു വകുപ്പ് കൂടി ഈ ബില്ലിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിലവിൽ ജമ്മു കാശ്മീരിൽ 90 സീറ്റുകളാണുള്ളതെങ്കിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറുമ്പോൾ അത് 114 സീറ്റുകളായി ഉയരും. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യം വ്യക്തമാണ്. വെറും പ്രഖ്യാപനമല്ല, രാജ്യത്തിന്റെ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞത് കൊണ്ട് തന്നെ, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിനെ വെറും വാക്കായി കണക്കേണ്ടതില്ല. കാരണം ഇത്, ഈ ചർച്ച ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ചർച്ചയ്ക്ക് കുറച്ച് കാലങ്ങളായി പ്രസക്തിയുണ്ട്. ഏകദേശം 1.5 വർഷക്കാലമായി പാക് അധീന കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമായി നിർത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്, ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ വരെ പാക് അധീന കാശ്മീരിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇന്ത്യ നടത്തിയപ്പോൾ ഒരക്ഷരം പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറുപടിയായി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പണ്ടൊക്കെ ഇത്തരം പ്രസ്താവന ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ പ്രകോപനപരമായി പ്രതികരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിന് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഗൗരവമുള്ള പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുമ്പോൾ പോലും പാകിസ്ഥാൻ ഒന്നും മുരിയാടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുള്ളത്. കാർഗിൽ യുദ്ധ സ്മാരകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഗിൽ യുദ്ധാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞു, പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, എത്രയും വേഗം അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. കരസേനാ മേധാവി ജമ്മു കാശ്മീരിലെത്തി പറഞ്ഞു, സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഒരു വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഞങ്ങൾ.
ഭരണകൂടം ഒന്ന് മൂളിയാൽ മതി, ഞങ്ങൾ സുസജ്ജരാണ്. പാകദീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം മതി. ആഭ്യന്തരമന്ത്രി പറയുന്നു, പ്രധാനമന്ത്രി പോലും പറയുന്നു, പാകദീന കാശ്മീരിലെ ജനതയുടെ വിഷമവും വേദനയും ഞങ്ങളുടെ കണ്ണു നനയിക്കുന്നു. അവിടുത്തെ ജനത അനുഭവിക്കുന്നത് കൊടിയ പീഡനമാണ്. അവർ എത്രയും വേഗം ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുകയാണ്. അവർ ഭാരതത്തിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷവും അഭിവാഞ്ചയും ഭാരതത്തിനൊപ്പം ചേരുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധവുമാണ്, പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ ഇത് കേവലം ഒരു പ്രസ്താവനയോ കേവലം ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഗിമ്മിക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയോ അല്ല. മറിച്ച് കുറച്ചു കാലങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതാണ്. പാക് അധീന കാശ്മീർ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ, ഒരു വീഴ്ചയുടെ പേരിൽ ഇന്ത്യയുടെ ഭാഗമാകേണ്ടിയിരുന്ന പാകിസ്ഥാന്റെ കൈവശത്തേക്ക് പോയ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കണം. അത് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു ശതമാനത്തിന്റെ പോലും സംശയം നമുക്ക് ആവശ്യമില്ല. കാരണം പറയുന്നത് നരേന്ദ്രമോദിയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു കാശ്മീരിന്റെ അവസ്ഥ? ജമ്മു കാശ്മീരിൽ 2004 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ ജമ്മു കാശ്മീരിന്റെ അവസ്ഥ എന്തായിരുന്നു? പ്രത്യേക ഭരണഘടനയും പ്രത്യേക പീനൽ കോഡും പ്രത്യേക നിയമവും ഉണ്ടെന്ന അഹന്തയിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമായിരുന്നു ജമ്മു കാശ്മീരിൽ കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഇന്ത്യയുടെ സർക്കാരിന് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. സൈന്യത്തിന് പോലും ഒരു അവകാശമോ ഒരു അധികാരമോ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ചെറുപ്പക്കാർ, സ്ത്രീകളും കുട്ടികളും അടക്കം സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു തീവ്രവാദിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ, വെടിയുതിർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി സൈന്യത്തിന് ആവശ്യമായിരുന്നു. അല്ലാത്ത പക്ഷം ഈ സൈന്യം നടപടിയെടുത്താൽ ആ സൈനികനെതിരെ കോർട്ട് മാർഷൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നു. കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ജമ്മു കാശ്മീരിൽ സൈന്യത്തിന്റെ അവസ്ഥ. ഭരണ ഭീകര പ്രവർത്തനം യഥേഷ്ടം നടമാടിയിട്ടും കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അന്ന് ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന സർക്കാരുകൾ ഭീകരവാദികളുടെ ചേഷ്ടകൾക്ക് കൈയടിച്ച് പാസാക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിയന്ത്രണം നടത്തിയിരുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള തീവ്രവാദികളായിരുന്നു ആ കാശ്മീരിന്റെ നിയന്ത്രണം നടത്തിയിരുന്നത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ധീരമായ നിലപാടുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു. അതിനുശേഷം സംഭവിച്ചതെന്താണ്? ജമ്മു കാശ്മീർ ശാന്തമായി. ജമ്മു കാശ്മീരിൽ പിന്നീട് ഒരു കല്ലേറ് പോലും ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീരിലെ ജനത ജീവിക്കാൻ പഠിച്ചു. ഭീകരവാദത്തിൽ നിന്ന് അവർ ദേശീയതയിലേക്ക് കടന്നു വന്നു. അവിടുത്തെ ചെറുപ്പക്കാരും കുട്ടികളും ഒന്നുകിൽ വിദ്യാഭ്യാസം നേടാൻ പോയി, അല്ലെങ്കിൽ അവർ ടൂറിസം രംഗത്തേക്ക് കടന്നു. ചെറുപ്പക്കാർ തീവ്രവാദ ആശയങ്ങൾ മറന്നു, അവർ ദേശീയതയിൽ വിശ്വസിച്ചു തുടങ്ങി. എല്ലാ തരത്തിലുമുള്ള ശാന്തിയും സമാധാനവും ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ മടങ്ങിയെത്തി. അതാണ് 2019 പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ജമ്മു കാശ്മീരിനുണ്ടായ മാറ്റം. ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന സമയത്ത് വലിയ കോലാഹലമായിരുന്നു പ്രതിപക്ഷമടക്കം ഈ രാജ്യത്ത് നടത്തിയത്. എന്നാൽ അന്നും നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു, ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കാശ്മീരിന്റെ സമാധാനമാണ്. വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകാം, പക്ഷേ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന ജമ്മു കാശ്മീരിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുത്താൽ തലയെറുത്തു കളയുമെന്ന് ഇന്ത്യയുടെ സർക്കാർ മുന്നറിയിപ്പ് നൽകി. പിന്നീട് ഉണ്ടായ ചരിത്രമാണ്. ജമ്മു കാശ്മീർ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു, ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് വർഷംതോറും ജമ്മു കാശ്മീരിൽ ഇപ്പോൾ സന്ദർശനത്തിനെത്തുന്നത്. വിനോദസഞ്ചാര മേഖലയിലൂടെ വലിയ സാമ്പത്തിക നേട്ടമാണ് ആ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ വാക്ക് പറഞ്ഞതുപോലെ പ്രത്യേക പുനഃസംഘടന പദവി നൽകിയിരിക്കുന്നു. പ്രത്യേക പുനഃസംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുനഃസംഘടന ജമ്മു കാശ്മീരിൽ നൽകിയിരിക്കുന്നു. ജമ്മുവിന് 43 നിയമസഭാ സീറ്റുകളും കാശ്മീരിന് നേരത്തെ 46 ആയിരുന്നുവെങ്കിൽ ഒരെണ്ണം വർദ്ധിപ്പിച്ച് 47 നിയമസഭാ സീറ്റുകളുമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 90 നിയമസഭാ സീറ്റുകൾ ജമ്മു കാശ്മീരിൽ നിലവിൽ ഉണ്ടാകും. ഉടൻ തന്നെ ആ 90 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇതിൽ 2 സീറ്റുകൾ കാശ്മീരിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ടവർക്കായി റിസർവേഷൻ ചെയ്തു എന്നുള്ളതാണ്
ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആർക്ക് വേണ്ടിയാണ് കാശ്മീരിൽ നിന്നും പാലായനം ചെയ്ത് ഓടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി ഒരു ജനതയോട് ഭീകരവാദികൾ ചെയ്ത ക്രൂരതയ്ക്ക് മാപ്പിരക്കുകയാണ് കേന്ദ്ര സർക്കാർ ചരിത്രപരമായ ഒരു വലിയ തെറ്റുതിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് കാശ്മീരിൽ നിന്നും പാലായനം ചെയ്ത് ഓടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്കായി നിയമസഭയിൽ രണ്ട് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ഇനിയുമുണ്ട് മറ്റൊരു സവിശേഷത പാക്കദീന കാശ്മീരിൽ നിന്ന് പീഡനം സഹിക്കവയ്യാതെ ഇന്ത്യയിലേക്ക് കുടിയേറിയ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയ സാധാരണക്കാർക്ക് വേണ്ടി നിയമസഭയിൽ ഒരു സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു അങ്ങനെ പാക്കദീന കാശ്മീരിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ടവരുടെ ഒരു പ്രതിനിധി ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ ഉണ്ടാകും കാശ്മീരി പണ്ഡിറ്റുകളുടെ രണ്ട് പ്രതിനിധികൾ ജമ്മു കാശ്മീർ നിയമസഭയിൽ ഉണ്ടാകും ഇതിനപ്പുറം വലിയ ചരിത്രപരമായ തീരുമാനം എന്താണ് രാജ്യത്തെ വിഭജിക്കാനല്ല രാജ്യത്തെ ഒന്നാക്കാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യം ഒരു പതാക ഒരു പ്രധാനമന്ത്രി ഒരു ഭരണഘടന ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അല്ലാതെ ഓരോ രാജ്യത്തിനും അല്ലാതെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഭരണഘടനയും ഓരോ പതാകയും എല്ലാവരും പ്രധാനമന്ത്രിയുമാകുന്ന ഒരു ലക്ഷ്യമല്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് അഖണ്ഡതയും ഐക്യവും അത്യാവശ്യമാണ് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ 2024 തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണെന്നതിൽ യാതൊരു സംശയവുമില്ല ജനുവരി മാസം 22-ാം തീയതി രാമക്ഷേത്രം കൂടി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടുകൂടി ആർക്കും പിടിച്ചു കെട്ടാനാകാത്ത ആർക്കും തടുത്തു നിർത്താനാകാത്ത വലിയൊരു അശ്വമേധമായി ബി ജെ പി നിർത്തുന്ന കേന്ദ്ര സർക്കാർ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം അധികം വൈകാതെ പാക്കദീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും ആ അസുലഭ മുഹൂർത്തം വന്നുചേരും കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി പാക്കദീന കാശ്മീരിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്ക് അറുതിയുണ്ടാകും ആ ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും പാക്കദീന കാശ്മീർ കൂടി ഇന്ത്യയുടെ ഭാഗമാകുന്നതോടുകൂടി ഇന്ത്യ ലോകത്തെ വലിയ ശക്തികളിൽ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല